Hello everybody, welcome back to your channel. Appa innathe video nareinda ee comment ne base cheyidulla video aanu kettu A to Z cake cheynathu full light on the video il kaanikkamo ennokke choichittundayirunnu appa endayalum A to Z illa B to Z aanu sponge making nammal skip cheyidund karanam ഒത്തിരി ചാനലിൽ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ടൈപ്പ് സ്പോഞ്ചും മൂന്ന് ടൈപ്പിലുള്ള സ്പോഞ്ചിൻ്റെ ബേസും റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ റിപ്പീറ്റേഷൻ ആകുമ്പോൾ എനിക്കും അത്ര സുഖമില്ല നിങ്ങൾക്കും കാണാൻ സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് സ്പോഞ്ച് മേക്കിംഗ് സ്കിപ്പ് ചെയ്തത് അപ്പോൾ ഷുഗർ സിറപ്പ് തുടങ്ങി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ സിറപ്പ് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് രണ്ട് കപ്പ് വെള്ളത്തിലാണ് അപ്പോൾ ഗ്രാം അളവാണെങ്കിലും ഇരട്ടി വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക ദെൻ അത് നന്നായിട്ടൊന്ന് ഗ്യാസിൽ വെച്ചിട്ടോ ഉരുക്കിയെടുക്കുക ദെൻ അതിൽ ഇതിപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു സിറപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഇനി മിൽക്കോ മിൽക്ക് മെയ്ഡോ അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ ഫ്ലേവേഴ്സോ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം അതല്ല പ്ലെയിൻ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ പ്ലെയിൻ ആയിട്ടും കൊടുക്കാം അതൊക്കെ അവരവരുടെ റെസിപ്പി അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താവുന്ന കാര്യമാണ് ഇതാണ് ഷുഗർ സിറപ്പിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം ക്രീം ബീറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ക്രീം നല്ല സ്റ്റിഫായി വരുന്ന പോലെ ഞാൻ ഇപ്പോൾ ഒരു വൺ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണ് ഇതിൽ ബീറ്റ് ചെയ്യുന്നത് ആമിയോണിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ടും ബീറ്റിംഗ് ഒക്കെ കാണിക്കാം കേട്ടോ ദെൻ ഞാനിവിടെ ഒരു പ്ലെയിൻ വാനില കേക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഫുൾ കേക്ക് ക്രീം മാത്രമേ ഉള്ളൂ വേറെ ഫില്ലിങ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പോൾ കേക്കിൻ്റെ ലെയറിങ്ങും ക്രീമിൻ്റെ തിക്നെസ്സും ഒക്കെ കാണാനായിട്ട് അതുപോലെ ഷുഗർ സിറപ്പ് എത്രത്തോളം യൂസ് ചെയ്യുന്നത് ഇതൊക്കെ കാണാനായിട്ട് ബെനിഫിഷ്യൽ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അല്ലാതെ റെസിപ്പി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല അതിപ്പോൾ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യവുമില്ല അപ്പോൾ ഓരോരോ റെസിപ്പി ആയിട്ട് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പ്ലെയിൻ വാനില കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ക്രീമും കേക്കും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് വാനില വൈറ്റ് ഫോറസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന വാനില കേക്കും അതുപോലെ തന്നെ പ്ലെയിൻ ക്രീമുമാണ് ക്രീമിലും വേറെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ താഴെതാ ഞാൻ അങ്ങനെ ഒരു ഷീറ്റ് പേപ്പർ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴങ്ങനെ ചെയ്യാറുണ്ട് അതാകുമ്പോൾ ക്ലീനിങ് ഒത്തിരി എളുപ്പമാണ് ആ ഷീറ്റ് അങ്ങനെ തന്നെ ചുരുട്ടി കൂട്ടി കളഞ്ഞാൽ മതി അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടു ടിയർ കേക്കാണ് വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള ടു ടിയർ കേക്കാണ് മുകളിലത്തെ ടയർ ചെയ്തിരിക്കുന്നത് ഫോർ ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീനിലും താഴത്തെ ടയർ ചെയ്തിരിക്കുന്നത് സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടീനിലുമാണ് ആ വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ഒരു ബാറ്ററി എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യുക സിംഗിൾ ടൈം ബേക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ നിങ്ങൾ ആദ്യം തൊട്ട് കാണിക്കാമെന്ന് ചോദിച്ചിട്ട് എന്താ പറയുക പെട്ടെന്നൊരു വീഡിയോ അങ്ങനെ ചെയ്തിടുന്നു എന്നേ ഉള്ളൂ അതുപോലെ സിറപ്പൊക്കെ ഉണ്ടാക്കിയത് വേറെ ദിവസമാണ് കേട്ടോ സിംഗിളായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ അല്ല വേറെ ദിവസം ചെയ്തിട്ടുള്ള സിറപ്പാണ് അപ്പോൾ നമ്മൾ സിറപ്പൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുണ്ടാക്കി കാണിച്ചു എന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ ആ തിക്നെസ്സൊക്കെ കാണിക്കാൻ ലെയറിങ്ങിൻ്റെ തിക്നെസ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ ലെയേഴ്സിന് അതായത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന എല്ലാ പീസസും ഒരേപോലെയൊന്നും ഇരിക്കില്ല ടോപ്പിൽ വരുന്ന ഞാനപ്പോൾ ഇതുപോലെ എന്താ പറയുക ഉൾട്ടായിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ കേക്കും ക്രീമും ഏകദേശം ക്രീം കുറച്ച് തിക്നെസ് കുറവിൽ കേക്ക് കൂടുതൽ അങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ പൊതുവേ ലെയറിങ് കൊടുക്കാറ് കേക്കും ക്രീമും ഒരേ തിക്നെസ്സിലായാലും കുഴപ്പമൊന്നുമില്ല ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ക്രീം തിക്നെസ് കുറച്ച് കുറവിലും കേക്ക് കൂടുതലായിട്ട് വരുമ്പോഴായിരിക്കും അതുപോലെ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ചോക്ലേറ്റ് അനാഷ് ചോക്ലേറ്റ് ചിപ്സ് ചെറി ഇതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ പ്ലെയിൻ വാനില കേക്കിലാണ് അത് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു എന്താ പറയുക പറഞ്ഞല്ലോ ലെയറിങ്ങും കാര്യങ്ങളും അതുപോലെ വെറ്റിംഗ് ചെയ്യുന്നത് എത്രത്തോളം ആണ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വെറ്റിംഗ് ഒന്നും ചെയ്ത് കുതിർത്തിയെടുക്കേണ്ട കേക്ക് ആ ഈ ഒരു പരുവത്തിലൊക്കെ കൊടുത്താൽ മതി ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് സ്പൈഡർമാൻ്റെ തീമിലാണ് കേട്ടോ നമ്മൾ ഈ ടു ടി ആർ കേക്ക് ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഗാഡ്ജറ്റ്സ് ഒന്നും യൂസ് ചെയ്യാം അത് നോ നോസിൽ നോ ഫോണ്ടൻറ്റ് അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ടു ടിയർ എന്താ പറയുക സ്പൈഡർമാൻ തീം കേക്കാണ് ഇന്നത്തെ നമ്മുടെ അതുപോലെ ലെസ് കളേഴ്സ് യൂസ്ഡ് ആണ് ഒത്തിരി കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ സമയപരിമിതി മൂലമാണ് നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്തൊരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ ഒരു ദിവസം എന്തായാലും ഇനി നമ്മൾ യൂട്യൂബിന് വേണ്ടി വീഡിയോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഓർഡറിൻ്റെ ഇടയിൽ കൂടി എടുക്കുന്ന വീഡിയോസ് ആയതുകൊണ്ട് എല്ലാം ഒന്നും കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ല നമുക്ക് എല്ലാ ഓർഡേഴ്സും കൂടി ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും സമയം ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ഓരോ റെസിപ്പിയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ അപ്പോൾ ഇതാ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ഫിനിഷിംഗ് കൊടുക്കുകയാണ് ദെൻ നമ്മൾ പ്ലാസ്റ്റിക് കാർഡ് വെച്ചിട്ടും ഒന്ന് ഫിനിഷ് ചെയ്യും സൈഡൊക്കെ സ്ക്രാപ്പ് ചെയ്ത് വിടുന്നെങ്കിൽ സ്ക്രാപ്പ് ചെയ്യാം അതൊക്കെ ഫൈനലായിട്ട് ചെയ്യാം പാലറ്റ് നൈഫ് വെച്ചിട്ട് മാക്സിമം ക്രീമൊക്കെ എക്സസ് വന്നതൊക്കെ എടുത്തിട്ട് കാർഡൊക്കെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വിഷു സ്പെഷ്യൽ വെണ്ണക്കുടത്തിൻ്റെ ഡെക്കറേഷൻ ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ പോലെ അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇക്കൊല്ലം അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഇന്നിപ്പോൾ 14th ആണ് ഇന്നാണ് നമ്മൾ ഓർഡറൊക്കെ ചെയ്യുക
അപ്പോൾ നാളത്തേക്കാണ് വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ റെഡി ആവേം ഉള്ളൂ. അപ്പോൾ വെണ്ണക്കുടത്തിൻ്റെ വീഡിയോ ഇക്കൊല്ലം നമുക്ക് ഇല്ല, കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ സെയിം തന്നെയാണല്ലോ ഡെക്കറേഷൻ, അതുകൊണ്ട് റിപ്പീറ്റേഷൻ വേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമ്മൾ എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും കൊടുത്തേക്കാം, കാണാത്തരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു, എല്ലാവരും വിഷൊക്കെ അടിച്ച് വിളിക്കുക. പിന്നെ വാനില കേക്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. വാനില കേക്കിൽ തന്നെ ചോക്ലേറ്റ് ചിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാതെ നിങ്ങൾ ഇടുന്ന കേക്കിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ കേക്കിലും ക്രീമിലൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട്, നമ്മൾ കൊടുക്കുന്ന കേക്കിൻ്റെ വില അനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന ഐറ്റംസ്. അല്ലാതെ എന്താ പറയുക, നമ്മൾ ഒത്തിരി ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു 500 റുപ്പീസിനൊക്കെയാണ് ഈ ഒരു കേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കേക്ക് കൊടുക്കുന്ന റേറ്റ് അനുസരിച്ചിട്ട് അതിലെ പ്രൊഡക്ട്സ് തീരുമാനിക്കുക. പിന്നെ നമുക്ക് ബഡ്ജറ്റ് കുറവിൽ ഒരു കേക്ക് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടൊരു കേക്ക്, കേക്കും ക്രീമും മാത്രമുള്ള ഒരു കേക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തീമൊക്കെ ചെയ്ത് വരുമ്പോൾ ഒത്തിരി റേറ്റ് ആവും, അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് റേറ്റ് കുറവുള്ളൊരു കേക്കിൽ പുറമേ നല്ല എന്താ പറയുക തീമൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നല്ലപോലെ സെറ്റാക്കി എടുത്താൽ നല്ലതായിരിക്കും. ടയേഴ്സൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ സ്പൈഡർമാൻ്റെ തീമിന് വേണ്ടിയിട്ട് ടോപ്പിലെ കേക്കിന് മാത്രമാണ് കളർ കൊടുക്കുന്നത് കേട്ടോ. സൂപ്പർ റെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ എന്ന ഔട്ടറിൽ മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. അതുപോലെ ഡീപ്പ് കളേഴ്സൊക്കെ യൂസ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ ഏത് ഷെയ്ഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷെയ്ഡിൻ്റെ തന്നെ ലൈറ്റർ വേർഷൻ ഒരു കോട്ടിംഗ് കൊടുക്കുക. ദെൻ അത് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു കോട്ടിംഗ് കൂടി കൊടുക്കുക. അപ്പോഴും കളേഴ്സ് നമുക്ക് ഒത്തിരി ഫുൾ ക്രീമിൽ യൂസ് ചെയ്യുന്ന അത്രയും കളർ യൂസ് ചെയ്യേണ്ടി വരില്ല, എന്നാൽ പിഗ്മെൻറ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒരു കുറച്ച് ലൈറ്റർ ഷെയ്ഡിൽ ഇത് കളർ കൊടുത്തിട്ട് ദെൻ ഒരു ഡീപ്പ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്നുകൂടി ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറഞ്ഞാലും ഒത്തിരി കുറയില്ല ആ ഒരു എന്താ പറയുക സെക്കൻഡ് ലെയറിൻ്റെ ആ ഒരു എന്താ പറയുക ബലത്തിൽ അതവിടെ ഇങ്ങനെ കളർ പിഗ്മെൻറ്റഡ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാ നമുക്കിനി സ്റ്റാക്കിങ്ങിൻ്റെ ടൈമാണ്. നല്ലപോലെ കേക്ക് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ, അത് മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആകെ കൊളായിപ്പോവും. എന്നിട്ട് ഞാൻ ഒരു ബാംബോ സ്റ്റിക്ക് വെച്ചിട്ട് പാലറ്റ് നൈഫിൻ്റെ സഹായത്തോടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമ്മളത് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ ഇനി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്, സ്പൈഡർമാൻ്റെ ഫേസ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ചുകൂടി ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കും തോറും ലൂസായിക്കൊണ്ടിരിക്കും ടെമ്പറേച്ചർ കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് വരച്ച പരിപാടിയൊക്കെ തീർക്കാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ കളർ മിക്സ് ചെയ്താലും മതി. പക്ഷേ ബ്ലാക്ക് ആയതുകൊണ്ട് ഒത്തിരി കളർ യൂസ് ചെയ്യേണ്ടി വരും, അത് അത്ര നല്ലതല്ലാന്ന് വെച്ചിട്ടാണ് ഗനാഷ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇതുപോലെ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എങ്കിലും സ്പൈഡർമാൻ ആയതുകൊണ്ട് അത് ക്ഷമിച്ചിരിക്കുന്നു. കാരണം എന്തായാലും ഫുൾ നെറ്റ് വരയ്ക്കാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെബിൻ്റെ ഡിസൈനിൽ അത് പൊയ്ക്കോളും. അപ്പോൾ മാക്സിമം നീറ്റായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കാമെന്ന് മാത്രം. പിന്നെ എന്തായാലും ഹാൻഡ് മെയ്ഡ് ആണല്ലോ, അപ്പോൾ ഒത്തിരി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാ അങ്ങനെ വെബ് ഫുള്ള് വരച്ച് തീർക്കുകയാണ്. ഇതിപ്പോൾ ഫേസ് ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിലെ ടയർ. പിന്നെ താഴെയും കുറച്ച് നെറ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്, എന്നാൽ അത്യാവശ്യം നല്ല സ്പൈഡർമാൻ്റെ ലുക്കൊക്കെ കിട്ടുന്നൊരു ഇതാണ്. ഇതിപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൻ്റെ 2 കണ്ണ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. എങ്കിലും ഞാൻ സിമ്പിളാണല്ലോ ഒരു കണ്ണ് മാത്രം ഇങ്ങനെ വെട്ടിയെടുക്കാനായിട്ട്, അതുകൊണ്ട് ഫോണ്ടൻറ്റിൻ്റെ ഒരു കണ്ണ് കൊടുക്കുന്നു. ബോർഡറായിട്ട് ബ്ലാക്ക് ഗനാഷിന് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, ഇപ്പോൾ തന്നെ സ്പൈഡർമാൻ്റെ ഒരു കേക്കിൻ്റെ ലുക്കൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ റെഡ് വെച്ചിട്ടൊരു ബോർഡർ കൂടി കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നീറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്പൈഡർമാൻ്റെ വർക്ക്. ഇനി ഞാൻ ബോർഡിലാണ്ടോ റൈറ്റിംഗ് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ബോർഡിൽ കൊടുക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ഭംഗി, വലിയ ബോർഡ് എടുത്താലും കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി വിഷു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം വിലയ്ക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടിയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻസ് ഇടാനായിട്ട് ആരും മറക്കരുത്. കമൻസ് ഇടുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ചാ ദാ വെണ്ണക്കുടങ്കിലേക്ക് കാണാനായിട്ട് മറക്കല്ലേ.